നമുക്കറിയൂല. ശാസ്ത്രകാരന്മാർ ഏറ്റവും കൂടുതൽ പരിഭ്രമിച്ചു പോയ ഭയങ്കരമായ സ്റ്റണ്ണിങ് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു വാർത്തയാണത്. ഈ ലോകത്തിന് സെന്റർ വേണ്ടേ? ആ ഇങ്ങനെ ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് പ്രകാശ വർഷങ്ങൾ ദൂരമുള്ള താരസമൂഹങ്ങളാണ്. ഇതിനൊക്കെ ഒരു കേന്ദ്രം വേണ്ടേ? ഭൂമിയുടെ കേന്ദ്രം കഅബയാണ്, പരിശുദ്ധ കഅബയാണ്. കഅബയുടെ നേരെ മുകളിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ബൈത്തുൽ മഅമൂർ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. ഇമാം മഹാനായ ഖതാദ റളിയല്ലാഹു തആല അൻഹു ഇമാം സുദ്ദി റഹ്മഹുല്ലാഹി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ഉണ്ട്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അവിടുത്തെ അസ്ഹാബിനോട് ചോദിച്ചു, ഹൽ തദറൂന മൽ ബൈത്തുൽ മഅമൂർ, അല്ലാഹുവിന്റെ ബൈത്തുൽ മഅമൂർ എവിടെയാണെന്ന് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ആകാശ ലോകത്തെ ഒരു പള്ളിയാണത്. ഖാലു വല്ലാഹു വറസൂലുഹു അലം, ഞങ്ങൾക്കറിയില്ല നബിയേ. ആ നേരത്ത് ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു കൊടുത്തു, ഫഇന്നഹു മസ്ജിദും ഫിസ്സമാ, അത് ആകാശ ലോകത്തുള്ള ഒരു പള്ളിയാണ് ബൈത്തുൽ മഅമൂർ. ബിഹിയാലിൽ കഅബ, കഅബയുടെ നേരെ മുകളിലാണ് ബൈത്തുൽ മഅമൂർ. ും പൊളിഞ്ഞു വീണാൽ അത് വീഴുന്നത് കഅബയുടെ മുകളിലേക്കായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എഴുപതിനായിരം മലാഖമാർ അള്ളാഹുവിന്റെ ബൈത്തുൽ മഅമൂറിൽ ഇബാദത്ത് ചെയ്ത് തവാഫ് ചെയ്തു പോകുന്നുണ്ട് എഴുപതിനായിരം ആളുകൾ, മലക്കുകൾ. ഇദാ ഖറജു മിൻഹു ലം യഊദു ആഖിറമാ അലൈഹിം, അവിടുന്ന് പള്ളിയിൽ നിന്ന് അവരുടെ തവാഫും അവരുടെ ഇബാദത്തും കഴിഞ്ഞ് ബൈത്തുൽ മഅമൂറിൽ നിന്ന് ഓരോ ദിവസത്തെയും എഴുപതിനായിരം മലക്കുകൾ പുറത്തു പോയാൽ പിന്നെ ഇവർ ആ പള്ളിയിലേക്ക് വരാറില്ല. പിന്നെ പുതിയ എഴുപതിനായിരം ആ വരുന്നത്. അങ്ങനെ ഓരോ ദിവസവും എഴുപതിനായിരം മലക്കുകൾ വിസിറ്റ് ചെയ്യുന്ന, തവാഫ് ചെയ്യുന്ന അല്ലാഹുവിന്റെ പള്ളിയുണ്ട് ആകാശ ലോകത്ത്. അതിന്റെ പേരാണ് ബൈത്തുൽ മഅമൂർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭയങ്കരമായ ഹദീസാണ്. ബിഹിയാലിൽ കഅബ, ബൈത്തുൽ മഅമൂർ ഏഴ് ആകാശങ്ങൾക്കപ്പുറമാണ്. ബൈത്തുൽ മഅമൂർ അങ്ങ് വീണാൽ നേരെ കഅബന്റെ മുകളിലേക്ക് വീഴുക. അതുകൊണ്ടാണ് നമ്മുടെ ഉലമാവ് പറയുന്നത്, ഈ പ്രപഞ്ചത്തിനൊരു കേന്ദ്രം വേണ്ടേ? ആ കേന്ദ്രം ഭൂമിയായേ പറ്റൂ. ഭൂമിയുടെ കേന്ദ്രം കഅബയാണ്. കാരണം ഏഴ് ആകാശങ്ങൾക്കുള്ള ദൂരം നമ്മൾ കണക്കാക്കണം. ഈ മില്യൺ കണക്കിന് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടേ ആകാശത്തിന്റെ ഒരു അറ്റത്തേക്ക് എത്താൻ പറ്റൂ. ഏഴ് ആകാശത്തിന്റെ അപ്പുറമുള്ള ഒരു ഭാഗത്തെയാണ് ബൈത്തുൽ മഅമൂർ എന്ന് പറയുന്നത്. അത് വീണാൽ ഇങ്ങോട്ട്. അപ്പൊ ഭൂമിയുടെ ഈ പ്രപഞ്ചത്തിന്റെ സെന്റർ ഭൂമിയാണെന്ന ആശയം മുസ്ലിമീങ്ങളായ പണ്ഡിതന്മാർ മുന്നോട്ട് വെക്കുക. സയന്റിസ്റ്റുകൾ ഇത് അംഗീകരിച്ചിട്ടില്ല, അവർക്കിത് പറയാൻ കഴിയുന്നില്ല. എങ്ങനെ പറയും? എവിടുന്ന തുടങ്ങുക? അറ്റങ്ങൾ മുഴുവൻ മനസ്സിലായാലല്ലേ ഇതിന്റെ സെന്റർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ ഈ ഹാള് മൊത്തം നാല് ചുമര് അറിഞ്ഞാലല്ലേ ഇതിന്റെ സെന്റർ എന്തെന്ന് അറിയാൻ പറ്റൂ. ഇതറിയാൻ പറ്റുന്നില്ല സയന്റിസ്റ്റുകൾക്ക്. പക്ഷേ ഖുർആൻ ഭൂമിയും ആകാശങ്ങളും എന്ന പ്രയോഗങ്ങൾ, ഈ ഹദീസ്, ബൈത്തുൽ മഅമൂറിനെ പറ്റിയുള്ള ഹദീസുകൾ, വേറെയും ഹദീസുകൾ, ഭൂമിയിൽ നിന്നുള്ള ദൂരം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസുകളൊക്കെ നോക്കിയാൽ ഈ പ്രപഞ്ചത്തിനൊരു സെന്റർ ഉണ്ടാകുമെങ്കിൽ ആ സെന്റർ ഭൂമിയായിരിക്കണമെന്നാണ്. ഇത് മുസ്ലിമീങ്ങളായ പണ്ഡിതന്മാർ പറയുന്ന, നമ്മുടെ സയന്റിസ്റ്റുകളായ ഉലമാവ് പറയുന്ന വിഷയമാണ്. സാധാരണ സയന്റിസ്റ്റുകൾ ഇത് അംഗീകരിക്കൂല, അവർക്കത് പറയാൻ ധൈര്യമില്ല. ഇവിടെന്ന പറയുന്നത്, പക്ഷേ ഇത് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. മിൻ അഖ്താരിസ് സമാവാതി വൽ അർളി, ഭൂമിയും ആകാശവും മുറിച്ചു കടക്കാൻ. അപ്പോ ഭൂമിയെ ലക്ഷ്യം വെച്ച്, ഭൂമിയെ തുളച്ചു കടന്ന് ആകാശത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുമോ? ഒരു വൃത്തം കൂടെ സങ്കല്പിച്ചാൽ അതിന്റെ സെന്ററിൽ ഒരു കുത്തുവെച്ചാൽ ആ സെന്ററിൽ നിന്ന് ഈ വട്ടത്തിലേക്ക് എങ്ങോട്ടെങ്കിലും വരവരച്ചാൽ അതിനാണ് നമ്മൾ അതിന്റെ റേഡിയസ് എന്ന് പറയാ, അല്ലെ? ഭൂമിയെ പറഞ്ഞ്, ഭൂമിയെ തുളച്ചു കയറി ആകാശത്തേക്ക് എത്താൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന ചോദ്യത്തിന്റെ ഉള്ളിലും കിടക്കുന്നുണ്ട് ഈ പ്രപഞ്ചത്തിന്റെ സെന്റർ ഭൂമിയാകാമോ? ആയിരിക്കണമെന്നാണ്. ഇങ്ങനത്തെ ഒരു ഗോളം വേറെല്ല. മറ്റ് ദാബ ജീവികളുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞു, മറ്റു ഗോളങ്ങളിൽ ജീവികളുണ്ട്. പക്ഷേ അത് മനുഷ്യന്മാരെ പോലുള്ളതാണോ, അവിടുത്തെ ജീവികൾ എന്താണെന്നൊന്നും നമുക്കറിയില്ല. അവിടെ സിവിലൈസേഷൻ ഉണ്ടോ, അവിടെ കൾച്ചർ ഉണ്ടോ, അവിടെ നബിമാർ വന്നിട്ട്, ഇതൊന്നും നമുക്കറിയില്ല. ജീവികളുണ്ടെന്നായിട്ടുള്ളൂ, മനുഷ്യനെ പോലെ ബുദ്ധിയുള്ള ജീവികളുണ്ട്, ഇതൊന്നും അതിനുണ്ടായിട്ടില്ല കേട്ടോ. പക്ഷേ ഭൂമിയെ പോലെ ഭൂമിയെ ഉള്ളൂ എന്ന് പഠിച്ചപ്പോ നമ്മൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കതിന് കഴിയുമോ എന്ന് അല്ലാഹു ചോദിക്കുന്നു. ഇല്ല ബിസുൽത്താൻ,
റബ്ബികുമാ തുകദ്ദിബാൻ. എല്ലാവരും പറയണം, ലാ ബിഷൈഇം മിൻ ആലാഇക റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദ്. അല്ലാഹുവേ, നിന്റെ ദൃഷ്ടാന്തങ്ങൾ ഒന്നുമേ ഞങ്ങൾ നിഷേധിക്കുന്നില്ല റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും. നമ്മൾ സുബ്ഹാനക യാ റബ്ബ് എന്ന് പറയും, അത്ഭുതങ്ങളൊക്കെ പറയുമ്പോൾ സുബ്ഹാനക യാ റബ്ബ്, സുബ്ഹാനക, അല്ലാഹു നീ പരിശുദ്ധനാണ്, നീ പരിശുദ്ധനാണ്, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ്. അല്ലാഹു ഈ ലോകം പടച്ചില്ലെങ്കിൽ റബ്ബ് നമ്മൾ എങ്ങനെ അറിയും? അല്ലാഹുവിനെ അറിയാനുള്ള വിളക്കുകളായി ലോകത്തെ എല്ലാ സംവിധാനങ്ങളും. يرسل عليكما شواظ من نار ونحاس فلا تنتصران. ആകാശലോകത്ത് അള്ളാഹു കോപ്പർ വെച്ചിട്ടുണ്ട്, ജ്വാലകളില്ലാത്ത തീനാളങ്ങൾ അള്ളാഹു വെച്ചിട്ടുണ്ട് ആകാശലോകത്ത് എന്ന് പറയാൻ പോകുന്ന ഭാഗം. യുർസലു അലൈക്കുമ ശുവാദും മിന്നാരും വനുഹാസും ഫലാ തൻതസിറാൻ. ഒരു മനുഷ്യനോ ഒരു ജിന്നോ അള്ളാഹുവിന്റെ ആകാശ മണ്ഡലത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചാൽ അവരെ കോപ്പർ കൊണ്ട് എറിയപ്പെടുന്നുണ്ട്, അവർക്ക് അള്ളാഹു ചാല തീ കൊണ്ട് അവരെ എറിയുക തന്നെ ചെയ്യും. ഇത് നരകത്തിന്റെ തീനല്ല, ഈ പ്രപഞ്ച ലോകത്തിന് അള്ളാഹു ഇത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പെനട്രേറ്റ് ചെയ്ത് കടക്കാൻ പറ്റൂല അപ്പുറത്തേക്ക്. എന്താണ് നുഹാസ്? ഈ കോപ്പർ എന്ന് പറയുന്നത്, അത് ഉരുകാൻ തന്നെ 1083 ഡിഗ്രി ചൂട് വേണം, അത് ഉരുകാൻ, ഒന്ന് മെൽറ്റാവാൻ. അതൊന്ന് തിളച്ചു മറിയണമെങ്കിലോ 2567 ഡിഗ്രി ചൂടിലെ ഈ കോപ്പർ എന്ത് ചെയ്യും? അത് ഒന്ന് തിളച്ചു മറിയൂ. സുബ്ഹാനല്ലാഹ്. ചെമ്പിന് ഇപ്പൊ നമ്മൾ ഈ ജ്വല്ലറി മേക്കിങ്ങിലൊക്കെ അത് ശരിക്കും ഇങ്ങനെ മോൾഡ് ചെയ്ത് എടുക്കണമെങ്കിലൊക്കെ എത്ര ഡിഗ്രി ചൂടിലാണ് കത്തിക്കണത് എന്നാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളെടുത്ത് അണിയുമ്പോ അല്ലോ എന്തോ ഒരു ചുറുക്കുണ്ടല്ലേന്നെ പറയുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഉണ്ടാക്കാൻ അതിന്റെ മേക്കിങ്ങിൽ ഉപയോഗിച്ച ടെക്നോളജി എന്താണ്? ചെമ്പ് ഇതിനെ മെൽറ്റ് ചെയ്ത് സ്വർണത്തിനോട് ചേർക്കണമെങ്കിൽ 2567 ഡിഗ്രി ചൂട് വേണം. അവിടെ നിന്ന് ഒരു 4000 കൂടെ കൂടിയ സൂര്യന്റെ പുറത്തുള്ള ചൂട് കത്തി. സുബ്ഹാനല്ലാഹ്. 6000 ഡിഗ്രി ചൂടാ സൂര്യന്റെ ഏറ്റവും മുകൾ ഭാഗത്തുള്ളത്, ഏറ്റവും ചൂട് കുറഞ്ഞ ഭാഗമാണ്. സുബ്ഹാനല്ലാഹ്. 2567 ഡിഗ്രി ചൂടില കോപ്പർ മെൽറ്റ് ആവുക. യുർസലു അലൈക്കുമാ ശുവാദും മിന്നാരും വനുഹാസ്. നുഹാസ് കൊണ്ട് നിങ്ങൾ അല്ലാഹു എറിയുന്നുണ്ടെന്ന് പറയുന്നു. ബിഗ് ബാങ്ങിന് ശേഷം, മഹാവിസ്ഫോടനത്തിന് ശേഷം അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിൽ ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ ഇരുമ്പുണ്ടായത് അങ്ങനെയാ. ഇൻഷാല്ലാ സൂറത്തുൽ ഹദീദ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ ഇരുമ്പിനെ സംബന്ധിച്ച് വരുന്ന ഭാഗം ഉണ്ടെങ്കിൽ അൻസലന ഹദീദ്, ഭൂമിയിലേക്ക് ഇരുമ്പ് വന്നത് സ്പേസിൽ നിന്നാണെന്ന ഖുർആനിലെ പ്രയോഗം. ഇരുമ്പിനെ നാം ഇറക്കുകയാണ് ഉണ്ടായത്. അയേൺ എന്ന് പറഞ്ഞ സംഗതി ആകാശ ലോകത്തുനിന്ന് ഭൂമിയിലേക്ക് വന്നതാണ്. ഭൂമി നിങ്ങളുടെ മണ്ണിൽ കാണുന്ന ലവണങ്ങളെ പോലെ അതിന്റെ ഉള്ളിൽ എത്തിയത് വർഷങ്ങളോളം ഇരുമ്പിന്റെ മഴ പെയ്തുകൊണ്ടാണെന്നാണ്. ആ മഴ ആ സ്പേസിൽ നിന്ന് വരണം. സുബ്ഹാനല്ലാഹ്. അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയമാണ്. അത് കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കാണ് അതിന്റെ ശരിയായ ടേംസ് ഉപയോഗിച്ച് പറയാൻ പറ്റുള്ളൂ. ഇരുമ്പിന്റെ അംശങ്ങൾ ആകാശ ലോകത്തെ മറ്റു എലമെന്റുകളുമായി കൂടിച്ചേർന്ന് അതിന്റെ താപത്തിലും അതിന്റെ കോൺസെൻട്രേഷൻ അതിന്റെ ഡെൻസിറ്റി അതിന്റെ സാന്ദ്രത ഇതൊക്കെ കണക്കാക്കി ഒരുപാട് വർഷങ്ങളോളം അന്തരീക്ഷ മണ്ഡലത്തിലെ മറ്റു സാധനങ്ങളുമായി കൂടിക്കലർന്ന് ഇരുമ്പുണ്ടായി കോപ്പറുണ്ടായി എന്നൊക്കെ അള്ളാഹു തആല മനസ്സിലാക്കി തരുന്നത്. സുബ്ഹാന. ഇരുമ്പ് മേലെന്ന് വന്നതാണെന്ന് അത് വളരെ സയന്റിഫിക് ആയിട്ട് തന്നെ നമ്മുടെ ഡോക്ടർ അലി മൻസൂർ അൽ ഖയാലി അദ്ദേഹം സമർപ്പിക്കുന്ന ഒരു ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു ദുബൈയിൽ ഹോളി ഖുർആൻ അവാർഡുമായി ബന്ധപ്പെട്ട്. അൻസൽനൽ ഹദീദ്, ഇരുമ്പിനെ സംബന്ധിച്ച് മാത്രം ഇരുമ്പ് ആകാശ ലോകത്ത് നിന്ന് വന്നതാണെന്നാണ്. സുബ്ഹാന. നമ്മളിപ്പോ എന്താ ഇതൊക്കെ ഇരുമ്പല്ലേ, ഈ മൈക്കിപ്പോ ഇരുമ്പല്ലേ, ഇത് ഇരുമ്പാണ്, എന്താ നമ്മുടെ കയ്യിൽ വാച്ചിന്റെ സ്ട്രാപ്പ് അത് അല്ലേ, ഇതൊക്കെ ഇരുമ്പാണ്. നമ്മുടെ മേത്ത് എത്ര ഇരുമ്പുണ്ടാവും? ഇതൊക്കെ ആകാശലോകത്ത് വന്ന സംഗതിയാണെന്ന്. അത് ഭൂമിയിലെത്തി, ഭൂമിയിലുള്ളിൽ നമ്മളത് എടുത്ത് റിഫൈൻ ചെയ്യാണ്, നമ്മളതിനെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, സാധനങ്ങൾ ഷേപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഹൽക്കാണ്, നമ്മൾ ഷേപ്പ് ചെയ്യാണ്. സുബ്ഹാനല്ലാഹ്. ഇരുമ്പിനേക്കാളും ഭയങ്കരമാണ് കോപ്പർ. കാരണം ഇരുമ്പിന്റെ വെയിറ്റ് ഏകദേശം 54 മില്ലിഗ്രാം അതിന്റെ 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 കണക്ക് പ്രകാരം 54 വരുന്നത് നുഹാസ്, കോപ്പറിന് വരുന്നത് 63 ആണ്. സുബ്ഹാനല്ലാഹ്. ഇരുമ്പിന്റെ ആറ്റമിക് നമ്പർ അത് അതിന്റെ ആറ്റമിക് നമ്പർ 26, പക്ഷേ നുഹാസിന്റേത് 29 ആണ്. 29 കോപ്പറിന്റേത്, ഭാരത്തിൽ കൂടുതലാണ്. അത് അലിയാനും ഉരുക്കിയെടുക്കാനുമുള്ള ചൂടും കോപ്പറിന്റേത് ഇരുമ്പിനേക്കാളും കൂടുതലാണ്.